കർത്താവിൻ്റെ തിരുനാമത്തെ നന്ദിയോടുകൂടെ സ്തുതിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും നമ്മുടെ ബൈബിൾ സ്റ്റഡി തുടരാം. ജി ടു ആർ അഥവാ ജനസിസ് ടു റെവലേഷൻ എന്ന പഠനപരമ്പരയിലാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ക്ലാസ് തുടരുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 അനുഗ്രഹീത ഗ്രന്ഥങ്ങളിൽ നിന്ന് വേദപുസ്തകാധിഷ്ഠിതമായ പഠനങ്ങൾ നാം തുടരുന്നു. ഇവിടെ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് 6-ാമത്തെ വിഷയമാകുന്ന ശുദ്ധീകരണം നിറഞ്ഞ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ അറിവില്ലാത്ത വാക്കുകൾ വേണ്ട, അതികഠിനമായ വാക്കുകൾ വേണ്ട, കൊല്ലുന്ന വാക്കുകളും മുഷിപ്പിക്കുന്ന വാക്കുകളും വേണ്ട, പിന്നെയോ ശുഭമായ ലാവണ്യമായ രുചിയുള്ള വാക്കുകൾ, മൃദുവായി സംസാരിക്കുക എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം ജീവിതത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. 60 അല്ല 70 ഒരു വ്യക്തി ജീവിച്ചിരുന്നാൽ ശരാശരി ഒരു ദിവസം 1/3 ഭാഗം സമയം ഉറക്കത്തിന് ചെലവഴിച്ചാൽ 8 മണിക്കൂർ ഒരു ദിവസം, 20 നമ്മൾ ഉറങ്ങുവാൻ മാത്രം ചെലവഴിക്കുന്നു, ആഹാരം ഭക്ഷിക്കുവാൻ 30 മിനിറ്റ് ഒരു ദിവസം എടുത്താൽ 2.5 8 മണിക്കൂർ 20-ാമത്തെ വയസ്സ് മുതൽ 55 അല്ല 60 വയസ്സ് വരെ ജോലി ചെയ്താൽ 8 മണിക്കൂർ വീതം 13.5 സംവത്സരം ജോലി ചെയ്യുവാൻ മാത്രം, പഠിക്കുവാൻ 5-ാം ക്ലാസ്സും 5 തൊട്ട് 25 വരെ ഉള്ള പ്രായത്തിൽ 8 മണിക്കൂർ വീതം ചെലവഴിച്ചാൽ 5.5 പഠിക്കുവാൻ നമ്മൾ ചെലവഴിക്കുന്നു. യാത്രയ്ക്കൊരു ദിവസം 3 മണിക്കൂർ ചെലവഴിച്ചാൽ സ്കൂളിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, മറ്റ് ഇതര കാര്യങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് 3 മണിക്കൂർ ചെലവഴിച്ചാൽ ഏകദേശം 5 യാത്രയ്ക്ക് മാത്രം 60-ാമത്തെ വയസ്സ് വരെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. വായനയ്ക്ക് 30 മിനിറ്റ് ചെലവഴിച്ചാൽ 2.5 അതിനുവേണ്ടിയും, നമ്മുടെ വ്യക്തിപരമായ ശുചീകരണത്തിന് വേണ്ടി 30 മിനിറ്റ് വീതം ഒരു ദിവസം ചെലവഴിച്ചാൽ 2.5 ചെലവഴിക്കുന്നുവെന്ന് നാം കഴിഞ്ഞ ദിവസം അതേ കണക്ക് കൂട്ടി പഠിച്ചതാണ്. പേഴ്സണലായിട്ട് ഒരു വ്യക്തി ഒരു ദിവസം 2 മണിക്കൂർ ചെലവഴിച്ചാൽ ഏകദേശം 4.5 വർഷങ്ങൾ അതിനുവേണ്ടിയും ചെലവഴിക്കുന്നു. എന്നാൽ ഒരു ആഴ്ചയിൽ 2 മണിക്കൂർ വീതം 3 ദിവസം ആരാധിച്ചാൽ എത്ര നാളുകൾ ചെലവഴിക്കുന്നു? 60 1.25 മാത്രം ചെലവഴിക്കുന്നു. ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറുകളിൽ ഒരു വ്യക്തി 1 മണിക്കൂറിൽ 100 വാക്കുകൾ വീതം സംസാരിച്ചാൽ 1,584,000 വാക്കുകൾ സംസാരിക്കും. 60 3,50,00,000. നമ്മൾ സാധാരണ അറിയുന്ന ഒരു കാര്യം, 1,000 ഒരു ഭാഷയിൽ ഉപയോഗിക്കുവാൻ തക്ക ജ്ഞാനം ലഭിച്ചാൽ 1,000 ആ വ്യക്തിക്ക് ആ ഭാഷ സ്വാരസ്യമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിക്ഷണറികൾ 10,000 ആ ഡിക്ഷണറിക്കകത്ത് ഉള്ളത്. 10,000 ഒരു ഡിക്ഷണറി നിഘണ്ടുവിൻ്റെ ആകെക്കൂടി ഉയരം 3 ഇഞ്ച് മാത്രമാണ്. 3 ഇഞ്ച്. അപ്പോൾ 1 സംസാരിക്കുന്ന 584,000 വാക്കുകൾ നമ്മൾ സംസാരിച്ച ഒരു പുസ്തകത്തിനകത്തോ ഒരു ഡിക്ഷണറിയുടെ വലിപ്പത്തിൽ എഴുതിയാൽ 3.5 ഉയരമുള്ള ഒരു പുസ്തകം ആയിത്തീരും അത്. 60 സംസാരിക്കുന്ന പുസ്തകങ്ങൾ വാക്കുകൾ മുഴുവനും കൂടെ ഒന്ന് എഴുതി എടുത്തു നോക്കിയാൽ 18 ഉയരമുള്ള ഒരു പുസ്തകം. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എത്രമാത്രം ആണ് എന്ന് ഒന്ന് ചിന്തിക്കുക. അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ കാര്യക്ഷമത ഒന്ന് ചിന്തിക്കുന്നതും കൂടെ നന്നായിരിക്കും. ഇന്ന് രാത്രി ഇന്നത്തെ ഈ സന്ദർഭത്തിൽ നമ്മുടെ ക്ലാസിൻ്റെ ഈ നാവിൽ നിന്നുള്ള വാക്ക്, നാവ് കൊണ്ടുള്ള പാപം, പാപം വരുത്തുന്ന ദോഷം, ദോഷം വരുത്തുന്ന ശിക്ഷ, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, വിടുതൽ വരുന്നതിനാലുള്ള വിരുദ്ധം വരുന്നതിനുള്ള ശുദ്ധീകരണം, ശുദ്ധീകരണത്താൽ വരുന്ന അനുഗ്രഹം എന്നീ 6 കഴിഞ്ഞ ശേഷം ഈ സന്ദർഭത്തിൽ 7-ാമത്തെ വിഷയം, അനുഗ്രഹത്തിൻ്റെ അനന്തര ഫലങ്ങൾ എങ്ങനെയുള്ളതാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിഷയം പഠിച്ചിട്ട് നമ്മുടെ ക്ലാസ് ഈ വിഷയം ഇതോടുകൂടെ ഇവിടെ പര്യവസാനിപ്പിച്ചിട്ട് അടുത്ത ദിവസം വേറെ ഒരു പുതിയ വിഷയം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധീകരണം വരുന്ന നാവിൽ നിന്നും
എന്ത് വരും? ശുദ്ധീകരണം പ്രാപിച്ച നാവിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? യോബിൻ്റെ പുസ്തകം 8:21 വാക്യത്തിൽ കുറ്റാരോപണം നടത്തുവാൻ വന്ന വ്യക്തികൾ തന്നെ യോബിനോട് പറയുകയാണ്, അതിലൊരുവൻ ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ. എന്താണ് പറഞ്ഞത്? യോബ് എന്താണ് അതിനു മുമ്പ് പറഞ്ഞത്? മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെയല്ലേ എന്ന് പറഞ്ഞ ശേഷം, അപ്പോൾ ആ ഒരധ്യായത്തിന് ശേഷം ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതാണ്, നിന്റെ നാവ് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ. 21 8:21 ഇനിയും നിന്റെ വാക്കുകളിൽ, നിന്റെ നാവിൽ ദൈവം ചിരിയും, നിന്റെ അധരങ്ങളിൽ ഉല്ലാസവും നിറയ്ക്കും. എത്രയോ അർത്ഥവത്തായ ഒരു വാക്ക്. എല്ലാം നഷ്ടപ്പെട്ടു, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. തന്നെ ഒന്ന് ബുദ്ധി ഉപദേശിക്കുവാനോ തനിക്ക് ആശ്വാസം പകരുവാനോ വന്നവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാർ, ആശ്വാസകന്മാരെന്ന് അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊക്കെ വ്യർത്ഥന്മാർ സംസാരിക്കുകയും നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണെന്നും പറഞ്ഞ ശേഷം അതിൽ ഒരുവൻ പറയുകയാണ്, കണ്ടോ 16:2, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. വ്യർത്ഥമായി സംസാരിച്ച് നിങ്ങൾ എന്നെ വ്യസനിപ്പിക്കുന്നു. പക്ഷേ ആ കൂട്ടത്തിലൊരുവൻ ആശ്വാസമായി പറയുകയാണ്, ഭയപ്പെടേണ്ട അയ്യോബേ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങളൊക്കെ മാറും. നീ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാം വ്യത്യാസം വരുത്തിക്കൊണ്ട് അവൻ നിന്റെ വായിൽ ഇനിയും ചിരി തരും. നിന്റെ അധരങ്ങളാൽ ഉല്ലാസഘോഷവും നിറഞ്ഞിരിക്കും നിന്റെ അധരങ്ങളിൽ. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കൾ, ഇങ്ങനെ വരുവാൻ പോകുന്ന ഭാവി കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴത്തെ പ്രയാസങ്ങളിൽ പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യരുത് എന്ന് ഞങ്ങൾ നിങ്ങളെ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ശുദ്ധീകരണം വായിൽ നിന്ന് വരുന്ന അടുത്ത കാര്യം നമുക്ക് 34 1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി, യഹോവയുടെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കും, എളിയവർ അത് കണ്ട് സന്തോഷിക്കും, കാണുന്നവരും കേൾക്കുന്നവരുമേയുള്ളവരെ നിങ്ങൾ എന്നോടുകൂടെ ചേർന്ന് യഹോവയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് യഹോവയുടെ നാമത്തെ ഉയർത്താം. ശുദ്ധീകരണം പ്രാപിച്ച വായിൽ നിന്ന് വരുന്ന വാക്കാണത്. 45 1 അടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച ഒരുവൻ്റെ വായിൽ നിന്ന് എന്തു വരണം? ഹൃദയം ശുഭവചനത്താൽ കവിയും, എൻ്റെ നാവ് രാജാവിൻ്റെ നാമത്തെ ഉയർത്തും, എൻ്റെ ഹൃദി രാജാവിന് വേണ്ടിയുള്ളത്, ഞാൻ സമർത്ഥനായ ദൈവത്തിൻ്റെ ലേഖകൻ്റെ എഴുത്തുകാരൻ്റെ എഴുത്തുകോലാകും എന്നാണ് 45:1 പറയുന്നത്. ശുദ്ധീകരണം പ്രാപിച്ച വായിൽ നിന്ന് ദൈവത്തിന് സ്തുതി ഉണ്ടാകണം. 40:3 താൻ താണകുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ആയിരുന്നപ്പോൾ നിരാശയും നെടുവീർപ്പും ദുഃഖവും കണ്ണുനീരും അതുപോലെ ദുഃഖത്തിൻ്റെ നിലവിളിയും തൻ്റെ നാവിൽ നിന്ന് ഉണ്ടായി. എന്നാൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവം അവനെ നാശകരമായി കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി പാറമേൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ വായിൽ പുതിയ പാട്ടുണ്ടായി. അത് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ നാവിൽ നിന്ന് വരുന്ന പുതിയ പാട്ടുകൾ പാടി എൻ്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് കേൾക്കുന്ന പലരും, അത് കാണുന്ന പലരും കണ്ട് യഹോവയെ ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശുദ്ധീകരണം വന്ന വ്യക്തിയുടെ വായിൽ നിന്ന് 40:3 ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് പാട്ടുപാടുന്ന, ദൈവത്തിന് ആരാധന കരയേറ്റുന്ന വാക്കുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ശുദ്ധീകരണം പ്രാപിച്ച വായിൽ നിന്ന് അടുത്തു വരുന്നത് എന്താണ് എന്ന് ദാവീദ് തന്നെ തൻ്റെ അനുഭവത്തിൽ 51:15 എഴുതിയിട്ടുണ്ട്. കർത്താവേ, എൻ്റെ അധരങ്ങളെ നീ ഒന്ന് തുറക്കണമേ, എന്നാൽ ഞാൻ എൻ്റെ വായികൊണ്ട് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവമേ, നീ ഇച്ഛിക്കുന്നത് സ്തുതി, വിശുദ്ധീകരണം പ്രാപിക്കാത്ത നാവുള്ള വ്യക്തിയിൽ നിന്നുള്ള ഹനനയാഗവും ഭോജനയാഗവും ഹോമയാഗവും ഒന്നുമല്ല നീ ആഗ്രഹിക്കുന്നത്. ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തിയുടെ തകർന്നും നുറുങ്ങിയ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആധരങ്ങളെ തുറന്നാൽ സ്തുതിയും സ്തോത്രവും ആയിരിക്കും. 51:15 അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ആധരത്തിൽ നിന്ന്
63-ാം സങ്കീർത്തനം 63-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനൻ കാരൻ പാടുകയാണ്. 6-ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്നവണ്ണം തൃപ്തി വരുന്നു, അപ്പോൾ എൻ്റെ വായി സന്തോഷമുള്ള നരങ്ങളാൽ നിന്നെ സ്തുതിക്കും. ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ്റെ വായിൽ നിന്ന് സന്തോഷമുള്ള വാക്കുകൾ പുറപ്പെടണം. ദൈവത്തിന് സ്തോത്രം, നീ എനിക്ക് സഹായമായി തീർന്നിരിക്കുന്നല്ലോ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കും, എൻ്റെ ഉള്ളം അങ്ങയോട് പറ്റിയിരിക്കുന്നു എന്നാണ് വിശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവവൈദ്യനെ പറയുവാനുള്ളത്. എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന വണ്ണം നീ തൃപ്തി വരുത്തുന്നു, സന്തോഷമുള്ള അധരങ്ങൾ കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും. 109-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യമാണ് അടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ്റെ വായിൽ നിന്ന് വരേണ്ടത്. 109-ാം സങ്കീർത്തനം അതിൻ്റെ 30-ാമത്തെ വാക്യം, എൻ്റെ വായി കൊണ്ട് ഞാൻ യഹോവയെ അത്യന്തം സ്തുതിക്കും, അതെ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അങ്ങയുടെ നാമത്തെ വാഴ്ത്തും. അപ്പോൾ ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവവേദൻ്റെ നാവിൽ നിന്ന് പുരുഷാരത്തിൻ്റെ നടുവിലും സഭാ നടുവിലും എവിടെ നിന്നാലും ദൈവത്തെ അത്യന്തം സ്തുതിക്കും. അറിയാതെ ആ സ്തുതി നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുവാനിടയാകും. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ, 138-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ആ ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ്റെ വായിൽ നിന്ന് നാവിൽ നിന്ന് വരേണ്ടത്. യഹോവേ, ഭൂമിയിലെ സകല ഭക്തന്മാരും അങ്ങയുടെ വായിൻ വചനങ്ങളെ കേട്ട് അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും, സ്തോത്രം ചെയ്യുന്ന നാവായിരിക്കും. ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ 149-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ ഈ തരുണത്തിൽ അതോടെ ചേർന്ന് വായിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിനെ പുകഴ്ച, അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാള് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം. അഗതി ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന് തന്നെ എന്നെഴുതിയിരിക്കുന്നു. അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പുകോൽ കൊണ്ടും ബന്ധിക്കേണ്ടതിന്. നോക്കൂ, ദൈവത്തിൻ്റെ പൈതലിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, അത് കേട്ടിട്ട് ഭൂമിയിലെ രാജാക്കന്മാർ പോലും ദൈവത്തെ വാഴ്ത്തും. 149:6 അത് യഹോവയ്ക്ക് പുകഴ്ചയായിരിക്കും, സ്തോത്രം. ദൈവം ഈ 21-ാം അധ്യായം മത്തായി സുവിശേഷം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രൻ പറഞ്ഞ ഒരു പദമുണ്ട് കേട്ടോ. സ്തുതിക്കുന്നവരുടെ ഭവനത്തിലെ മുലകുടിക്കുന്ന ശിശുക്കൾ പോലും യഹോവയ്ക്ക് പുകഴ്ച കരേറ്റും. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് ചോദിച്ചതിന് യേശു അവരോട്, ഉവ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ഞാൻ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? തിരുവചനത്തിൻ്റെ ആ പരിശുദ്ധ വാഗ്ദത്തങ്ങൾക്കായി നന്ദി. 8-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് ദൈവപുത്രൻ അവിടെ ഉദ്ധരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കുവാൻ വായി സമർപ്പിച്ച് അദരത്തെ സമർപ്പിച്ച ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് എപ്പോഴും ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രവും ആരാധനയും അല്ലാതെ ശാപവും ശരവും കോപിഷ്ടമായ വാക്കുകളും ഒന്നും ഒരിക്കലും പുറപ്പെട്ടു വരികയില്ല. ഇന്നത്തെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 64-ാമത്തെ വാക്യം കൂടെ വായിക്കട്ടെ. ഉടനെ അവൻ്റെ നാവ് തുറന്നു. സക്രിയാവിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. കഴിഞ്ഞ ഏകദേശം 10 മാസത്തോളം അവൻ്റെ വായി അടഞ്ഞിരുന്നു. എന്താ കാരണം? ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ വിശ്വസിച്ചില്ല, അത് സംശയിച്ചു. അവൻ ആ വാഗ്ദത്തം നിവർത്തി കാണുന്നിടം വരെ നീ സംസാരിക്കുകയില്ല, നീ മൗനമായിരിക്കും എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഏതായാലും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വായി തുറന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1:64, ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കൊക്കെ എല്ലാം ഭയമുണ്ടായി. യഹൂദ്യ നാട്ടിൽ എങ്ങും ഈ വാർത്ത പരന്നു. കേൾക്കുന്നവരോട് അവസാനം പറയട്ടെ, ദൈവം ഒരുവൻ്റെ വായി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്വയം ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ വായി ദൈവം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ കെട്ടപ്പെട്ട അധരങ്ങളും തുറക്കപ്പെടും. അവർ സംസാരിക്കും. സംസാരിക്കുന്നത് വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്തുതി തന്നെ. അതുകൊണ്ട് 39-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വീണ്ടും വായിച്ച് ഈ പഠന പരമ്പര ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദുഷ്ടൻ മുൻപിൽ നിൽക്കുന്നു. ദുഷ്ടനായ സാത്താൻ എവിടെയും ഓടാടി സഞ്ചരിക്കുന്നു. നിങ്ങളുടെ നാവിനെ നിങ്ങൾ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക, നിങ്ങളുടെ വഴികളെ നിങ്ങൾ സൂക്ഷിക്കുക. ദുഷ്ടൻ മുൻപിലിരിക്കുമ്പോൾ അവൻ്റെ വായ് ദൈവവൈദ്യൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കും എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വായ് ഞാൻ ഉരിയാടാതെ മൗനമായിരിക്കും, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരിക്കും. പറയുകയാണ്, എൻ്റെ സങ്കടം പൊങ്ങി വന്നാലും, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ ദുഃഖം കൊണ്ട് ചൂടുപിടിച്ചാലും, എൻ്റെ ധ്യാനത്തിൽ തീ കത്തിയാലും, ഞാൻ നാവെടുത്ത് എൻ്റെ ദൈവത്തോട് മാത്രം സംസാരിക്കും. അതുകൊണ്ട് ദൈവവൈദങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ വാക്കുകൾ പറയാവൂ. എല്ലാ വാക്കുകൾക്കും കണക്ക് കൊടുക്കേണ്ടി വരും. 118 സങ്കീർത്തനം 15 വാക്യം: ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷാനിർണയം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന നീതിമാന്മാരുടെ ഭവനത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴങ്ങട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5 4 വാക്യത്തിൽ ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കും ചേർച്ചയല്ലാത്ത വാക്കുകളും വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്ത പറയരുതാത്ത പദങ്ങളും നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരരുത് എന്ന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ 2:3: അന്യരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണി അവരെ തിൽപ്പ് കൽപ്പിക്കാതെ ഉത്തമന്മാരായി കണക്കാക്കുവാൻ നമ്മുടെ നാവ് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4:6 വാക്യത്തിൽ ഒരു ദൈവവൈതലിൻ്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് കർക്കശമായി പൗലോസ് കൊലോസിലുള്ള വിശ്വാസികളെ ഉപദേശിക്കുന്ന എന്താണ്? നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയതായിരിക്കണം. 4:6 5 സമയത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കട്ടെ. വാത്സല്യ വിശുദ്ധന്മാരെ, കഴിഞ്ഞ 14-15 ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം ശോധന ചെയ്യുക, നാവിനെ കടിഞ്ഞാട്ട് സൂക്ഷിക്കുക, ദുഷ്ടൻ മുൻപിൽ നിൽക്കുമ്പോൾ അരുതാത്തത് പറയാതിരിക്കുക, അല്ലാത്ത സന്ദർഭത്തിലും പറയരുതാത്തത് ഒന്നും പറയാതിരിക്കുക. നാവിനെ കടിഞ്ഞാണ്ട് സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ പലവിധമായ വശങ്ങളെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചതും പറഞ്ഞതും കേട്ടതുമാണ്. വേഗം അതൊന്നുകൂടെ ആവർത്തിച്ച് ഞാനിവിടെ നിർത്തട്ടെ. കോപത്തെ ജ്വലിപ്പിക്കുന്ന വാക്കുകൾ ദയവായി പറയരുത്. ബദ്ധപ്പാടുള്ള വാക്കുകൾ നിങ്ങൾ പറയരുത്. അതികഠിനമായ വാക്കുകൾ നിങ്ങൾ പറയരുത്. അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകൾ കഠിനമായി തീർന്നാൽ അതുടൻ തന്നെ അതിന് ക്രമീകരണം വരുത്തുവാൻ മറക്കരുത്. ആരുടെയും മുൻപിൽ വശീകരണ വാക്കുകൾ പറയരുത്. വാക്കുകൊണ്ട് നിങ്ങൾ ആരെയും കൊല്ലരുത്. മുഖസ്തുതി പറയുന്ന നാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. ദ്രവ്യാഗ്രഹത്തിൽ നശിച്ചുപോയ ധാരാളം ആളുകൾ നമ്മുടെ മുൻപിലുണ്ട് കേട്ടോ. ആഖാന്, ബിലയാമ്, ഗേഹസി, യൂദാസ്, ധനികനായ ബാല്യക്കാരൻ, ദേമാസ്, ഇവരൊക്കെ ദ്രവ്യാഗ്രഹത്തിൽ നശിച്ചുപോയ വ്യക്തികളാണ്. എന്നാൽ ദ്രവ്യാഗ്രഹം വിട്ടോടിയ ഭക്തന്മാരുടെ ചരിത്രവും തിരുവചനത്തിലുണ്ടല്ലോ. അക്കൂട്ടത്തിലൊടുവനാണ് ഏലീശ എന്നു പറയുന്ന ഭക്തൻ. ദേമാസ് ലോകത്തിൻ്റെ പിന്നാലെ പൗലോസിൻ്റെ കൂടെ നടന്നവൻ പോയപ്പോൾ പൗലോസ് കർത്താവിനോടുകൂടെ നിന്നു. ഏലീശ ദ്രവ്യം കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഗേഹാസിയാകട്ടെ പണത്തിൻ്റെ പിന്നാലെയോടി അവൻ കുഷ്ഠരോഗിയായി മാറി. പൊട്ടച്ചൊല്ല്, കളിവാക്ക് എന്നിവ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. വാക്കുകൾ വരുത്തുന്ന ശിക്ഷയെക്കുറിച്ചും നമ്മൾ കണ്ടു. അത് രോഗകാരണമായി തീരും. ഒരു ദൈവവൈദ്യൻ്റെ വഴിയിൽ വായിൽ ദൈവത്തിന് പുതിയ പാട്ടുണ്ടായിരിക്കണം. യഹോവയുടെ സ്തുതി മാത്രമേ വരാവൂ. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ കണ്ടു. നാവിൽ ശുദ്ധീകരണം വരണം. അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ആ തീ നമ്മുടെ നാവിന്മേൽ വന്നേ മതിയാകുള്ളൂ. അതാണ് യെശയ്യാവിനുണ്ടായ അനുഗ്രഹം. ശുശ്രൂഷയിൽ 2 ഭാഗങ്ങൾ കണ്ടതാണ് നമ്മൾ. 7 അവസാനം നാം പഠിച്ചു നിർത്തിയത് ശുദ്ധീകരണം പ്രാപിച്ച് വായിൽ നിന്ന് വരുന്ന അനുഗ്രഹീതമായ കാര്യങ്ങൾ. അതിൽ നിന്ന് നിങ്ങളും നിൻ്റെ കുടുംബങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഭാവി തലമുറയും അനുഗ്രഹിക്കപ്പെടും. ശുദ്ധീകരണം പ്രാപിച്ച നാവിൽ നിന്ന് എപ്പോഴും ചിരി, സ്തുതി, ആക്ഷേപിച്ചുള്ള ചിരിയല്ല, ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്തുള്ള ചിരി യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സമർത്ഥനായ നാവ് എഴുത്തുകാരൻ്റെ എഴുത്തുപോലായി മാറും. സ്തുതി നിറഞ്ഞ പുതിയ പാട്ടുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് ഉരുത്തിരിയും. യഹോവയുടെ സ്തുതിയെ നിങ്ങൾ വർണ്ണിക്കും. പ്രാണനും അഞ്ചയും മേധസ്സും കൊണ്ടെന്ന വണ്ണം നിങ്ങൾക്ക് തൃപ്തിയുണ്ടാകും. പുരുഷാരത്തിൻ്റെ നടുവിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ സ്തുതിക്കുന്നത് കേട്ട് സ്തുതി കേൾക്കുന്നവരും വന്ന് നിങ്ങളോടുകൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കും. അത് യഹോവയ്ക്ക് പുകഴ്ചയായി തീരും. സ്തുതിക്കുന്നവരുടെ
ഭവനത്തിൽ മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ദുഷ്ടൻ മുൻപിൽ നിൽക്കുന്നു, ഊടാടിക്കൊണ്ടിരിക്കുന്നു, വിശുദ്ധന്മാരെ വിഴുങ്ങേണ്ടതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അവൻ്റെ മുൻപിൽ ബുദ്ധിയുള്ളവരായി ജീവിപ്പാൻ ആവശ്യമായ കൃപ ഈ ദിവസങ്ങൾ സമൃദ്ധിയായ ദൈവം നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചന പരമ്പര ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു വിഷയം തുടരുന്നതായിരിക്കും. ക്ഷമയോടുകൂടെ ഈ ശുശ്രൂഷകൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ കഴിഞ്ഞ 14 ക്ലാസ്സുകളിലും ഇന്നത്തെ ഈ 15-ാമത്തെ ക്ലാസ്സിലും ഈ വിഷയം സശ്രദ്ധം ശ്രദ്ധിച്ച എല്ലാ കുടുംബങ്ങൾ, വ്യക്തികൾ, ദൈവദാസീദാസന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾ ഇമ്പമുള്ളതായും ഞങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായും അരുതാത്ത കാര്യങ്ങൾ സംസാരിക്കാത്തവായും ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ പറയുന്ന, വചനം പറയുന്ന നാവായും ഞങ്ങളുടെ നാവുകളെ തീർക്കുമാറാകണമേ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഉള്ളിൽ പൊങ്ങി വരുമാറാകട്ടെ. എല്ലാവരെയും കർത്തൃനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ ജീവനുള്ള നല്ല പിതാവേ. സ്തോത്രം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്വർദ്ദിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.